തെരുവ് നായ്ക്കളുടെ ഒരു വാർത്തയിൽ നിന്നാണ് തുടങ്ങേണ്ടി വരുന്നത്. കോഴിഫാമിലെ 100 കോഴികളെയാണ് തെരുവ് നായ്ക്കൾ കൊന്നത്. കോഴിക്കോട് ചാത്തമംഗലത്ത് കണ്ണങ്കോട് ചാൽ രാവുണ്ണിയുടെ ഉടമസ്ഥയിലുള്ള പ്രിയദർശിനി നഴ്സറിയിലെ കോഴിക്കുഞ്ഞുങ്ങളെയാണ് തെരുവ് നായ്ക്കൾ കൊന്നത്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 100 കോഴിക്കുഞ്ഞുങ്ങളാണ് നായയുടെ ആക്രമണത്തിൽ ചത്തത്. ഇന്ന് പുലർച്ചെ 4:30 ചാത്തമംഗലം കണ്ണങ്കോട്ടുള്ള പ്രിയദർശിനി ഫാമിലെ കോഴിക്കുഞ്ഞുങ്ങളെ തെരുവ് നായ്ക്കൾ കൊന്നത്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 4 പ്രായം ചെന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ചത്തത്. നിരവധി കോഴിക്കുഞ്ഞുങ്ങൾ ആക്രമണത്തിൽ അവശനിലയിലായി. ഇരുമ്പു നെറ്റുകൊണ്ട് അടച്ചുറപ്പുള്ള ഫാമിലാണ് തെരുവ് നായ്ക്കൾ കയറിയത്. ഇന്നലെ ഒരു 4 ഇവിടെ വന്ന് നോക്കുമ്പോൾ തെരുവ് നായ്ക്കളെ ശല്യമല്ല, ഒരു 5-8 നായ്ക്കൾ ഒന്നായിട്ട് കൂണ്ടെടുത്തും കൊള്ളിലും ഇങ്ങനെ കടന്നിട്ട് കൊണ്ട് നിൽക്കുക. അതിങ്ങനെ കടിച്ചു ഇതാക്കുക. അന്നപ്പോക്കി പുറത്ത് നാളെത്തുമ്പോക്കി പിന്നെ പുറത്ത് ചാടി. അങ്ങനെ 110 കോഴികളും ചത്ത്. പ്രദേശത്ത് തെരുവ് നായ്ശല്യം രൂക്ഷമാണെന്നും തെരുവ് നായ്ശല്യം രൂക്ഷമായാൽ ഫാം നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണെന്നും രാവുണ്ണി പറയുന്നു. 1 മുമ്പ് ഇവരുടെ തന്നെ ആടിനെയും തെരുവ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നിരുന്നു. 25 തെരുവ് നായ്ക്കളാണ് പ്രദേശത്ത് കൂട്ടമായി നടക്കുന്നതെന്നും വടിയോ മറ്റായുധങ്ങളോ ഇല്ലാതെ പ്രദേശത്ത് ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു. തെരുവായക്കള് പറഞ്ഞാൽ ഒരു 10-25 ഈ പറമ്പിൽ തന്നെ ഉണ്ട്. ഈ പറമ്പിലേക്ക് കടക്കാനും പറ്റില്ല. വടിയോ ഓ എന്തെങ്കിലും ഒന്ന് ആയുധമില്ലാതെ ഈ പറമ്പിലേക്ക് വരാനേ പറ്റില്ല. കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടപെട്ട് തെരുവ് നായ് ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. കൊട്ടാരക്കര കുളക്കടയിൽ KSRTC ബസ്സും വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർ മരിച്ചു. തൃശൂർ സ്വദേശി ശരണാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 30 പേർക്ക് പരിക്കേറ്റു. അടൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് വരികയായിരുന്ന ബസ്സും എതിർദിശയിൽ വന്ന വാനുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും കുളക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 അപകടം. ഓയിൽ നിറച്ച കന്നാസുമായി വന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E.P. ജോർജ് വാഹനാപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി 10:30 കൊല്ലം കല്ലുവാതുക്കലായിരുന്നു അപകടമുണ്ടായത്. ജോർജ് സഞ്ചരിച്ചിരുന്ന രാമമംഗലം പഞ്ചായത്തിന്റെ വാഹനവും KSRTC ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉൾപ്പെടെ പഞ്ചായത്ത് ജീവനക്കാരായ 3 പരിക്കേറ്റു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബാലമന്ദിരത്തിൽ നിന്ന് കാണാതായ 4 കണ്ടെത്തി. മലയാളികളായ 3 കോഴിക്കോട് നിന്ന് വന്ന ഏർനാട് എക്സ്പ്രസിൽ ഷൊർണൂരിൽ വെച്ചാണ് കണ്ടെത്തിയത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഒരാളെ രാവിലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയിരുന്നു. നാട് വിടാൻ വേണ്ടിയാണ് ബാലമന്ദിരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഷൊർണൂരിൽ പിടിയിലായ കുട്ടികൾ പറഞ്ഞു. ഇവർ കോഴിക്കോട്ടെ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസും റെയിൽവേയും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് കുട്ടികളെ കണ്ടെത്താനായത്. ചേവായൂർ ബോയ്സ് ഹോമിലെ ശുചിമുറിയിലെ ഗ്രിൽ തകർത്താണ് ഇവർ രക്ഷപ്പെട്ടത്. യാത്രക്കാർക്ക് പുതിയ ഹെൽമെറ്റ് നൽകി മലപ്പുറം കൊണ്ടോട്ടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ഹെൽമെറ്റ് വിതരണം ചെയ്തത്. റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പദ്ധതി. കൊണ്ടോട്ടി സബ് RTO ഓഫീസിൻ്റെ കീഴിലുള്ള വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നൽകിയ ഹെൽമെറ്റ് വിതരണത്തിന് ജോയിന്റ് RTO അൻവർ, MEI KB ബിജീഷ്, AMV മാരായ KDിവിൻ, KR റഫീഖ് എന്നിവർ നേതൃത്വം. നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയും മാസ്ക് ചെയ്തും AI ക്യാമറകളെ കബളിപ്പിക്കുന്ന വാഹനങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങി. ആറ്റിങ്ങലിൽ ഇന്നലെ മാത്രം 15 ഇങ്ങനെ രജിസ്റ്റർ ചെയ്തത്. 3 പിടിച്ചെടുത്തു. ആറ്റിങ്ങൽ RTO സാജൻജിയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ RS ശങ്കർ, RAJESH R എന്നിവരടങ്ങിയ സംഘമാണ് വാഹനങ്ങൾ പിടികൂടിയത്. നിയമം ലംഘിക്കുന്നവർക്ക് പലപ്പോഴും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ കൈ കാണിച്ചാൽ വാഹനം നിർത്താറില്ല. ഇത്തരക്കാർക്കെതിരെ നടപടി ഘടിപ്പിക്കാനാണ് തീരുമാനം. KPCC പ്രസിഡന്റ് K.സുധാകരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം DCCയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. MM ഹസൻ സംസാരിക്കുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. അതിശക്തമായി പ്രതികരിക്കുന്ന നേതാവാണ് KPCCയുടെ പ്രസിഡന്റ് K.സുധാകരൻ. KPCCയും UDFും ഈ ഗവൺമെന്റിന്റെ അഴിമതിയെയും ഈ ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങളെയും ശക്തിയായി എതിർത്തുകൊണ്ട് നിരവധി പോരാട്ടങ്ങൾ നടത്തുകയാണ്. മുഖ്യമന്ത്രിയാണെങ്കിലോ ഈ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നടത്തിയ അഴിമതി രാജാവായി മാറിയ പിണറായി വിജയൻ. ഇപ്പോ ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ ആകെ തകർന്നിരിക്കുകയാണ്. കാരണം SFI നേതാക്കന്മാര് പരീക്ഷ എഴുതാതെ വിജയിക്കുന്നു, വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലി വാങ്ങുന്നു, അതുപോലെ ഡിഗ്രി പാസ്സാകാതെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നു. ഇതുപോലുള്ള തട്ടിപ്പുകൾ കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ
ഒരു വലിയ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രതിച്ഛായ. കാരണം ഇവരെയൊക്കെ ഈ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളെ എത്ര ദിവസം എടുത്തിട്ടാണ് ആ നമ്മുടെ ആ യുവതിയെ അറസ്റ്റ് ചെയ്തത്, വിദ്യ എന്ന ആ യുവതിയെ അറസ്റ്റ് ചെയ്തത്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ താവളങ്ങളിൽ അവരെ ഒളിച്ചിരുത്തിയിരിക്കുകയാണ്. ഇപ്പോ കായംകുളത്ത് നിന്നൊരാൾ മുങ്ങി, അദ്ദേഹത്തെ എന്തിനീ പിടിക്കാൻ കഴിയും? പോലീസ് യഥാർത്ഥമായിട്ടുള്ള ക്രിമിനൽ കേസിലെ പ്രതികളെ പിടിക്കാൻ പോലീസ് കാണിക്കുന്നതിനേക്കാൾ എത്ര വേഗത്തിലാണ് കെ പി സി സി പ്രസിഡന്റിന്റെ പേരിലെടുത്ത കേസ്, എത്ര ശരവേഗത്തിലാണ് പോലീസ് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയത്. ശ്രീ കെ സുധാകരനോട് പക വീട്ടാൻ ഇത്തരം കള്ളക്കേസുകൾ എടുത്താൽ സുധാകരനെയും സതീശനെയും എല്ലാം ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ അവരുടെ പോരാട്ടങ്ങൾക്ക് നിശബ്ദമാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായി മുന്നോട്ട് പോകും. കെ പി സി സി പ്രസിഡന്റിനെ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്ത് ഈ കള്ളക്കേസ് കൊണ്ട് അദ്ദേഹത്തെയും ഈ പാർട്ടിയെയും തകർക്കാമെന്നാണ് പിണറായി വിജയൻ വ്യാമോഹിക്കുന്നതിൽ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നും നാളെയും കേരളമൊട്ടാകെ കരിദിനത്തിന് കെ പി സി സി ആഹ്വാനം ചെയ്തിരിക്കുന്നു. നാടൊട്ടുക്ക് അതിശക്തമായ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ ശക്തമായ ആഞ്ഞടിക്കൽ കണ്ടും പിണറായി വിജയനും കൂട്ടരും ഈ കള്ളക്കേസുകളിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ ബഹുജന പ്രക്ഷോഭവുമായി കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ശ്രീ പാലോട് രവി പറഞ്ഞതുപോലെ ഈ കരിദിനം ഒരു പ്രതിഷേധത്തിന്റെ സൂചന മാത്രമാണ്. ഇനിയും എത്ര തന്നെ ഈ പ്രതികാരത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കള്ളക്കേസ് തെളിയിക്കാൻ ഒരു തെളിവും അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ കള്ളക്കേസാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഈ സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്ത ശേഷം പിന്നീട് ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത വന്നു. ഈ അദ്ദേഹത്തിന്റെ അവിടെ ഒരു പോസ്കോ കേസിൽ അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിച്ചു, ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം, അതാണ് വിചിത്രം, ആ കേസിൽ ശ്രീ സുധാകരന് പങ്കുണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ പോസ്കോ കേസിൽ കേസെടുക്കണം. കേസിൽ വിധി പറഞ്ഞ് ജീവജോര്യന്തം ശിക്ഷിച്ച് അവിടെ ജയിലിൽ കിടക്കുമ്പോഴാണ് അതിൽ ഇദ്ദേഹത്തെ കൂടി പ്രതിയാക്കാൻ പറഞ്ഞത്. അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു വിദൂഷക വേഷം കെട്ടണമായിരുന്നോ എന്നവർ ആലോചിക്കണം. ഏതെങ്കിലും ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സി പി എം സെക്രട്ടറി ശ്രീ സുധാ, അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയ പകപോക്കലാണ് കേസ്, രാഷ്ട്രീയ പ്രതികാരത്തോടുകൂടിയുള്ളതാണ്, ഇത് കള്ളക്കേസാണ്. ഈ കള്ളക്കേസിനെതിരെ നിയമപരമായി രാഷ്ട്രീയമായി ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാളുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. No, no, no.
കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്ന ആവേശോജ്വലമായ സ്വീകരണമാണ്. അങ്ങേ കായിക മഹാദേവൻ.
ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും ജാമ്യത്തിന് ശേഷം കണ്ണൂരേക്ക് മടങ്ങിയെത്തിയ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റ് ചില വാർത്തകളിലേക്ക്. ഇനി കാർഷിക കേരളം. ഓണവിപണി ലക്ഷ്യമിട്ട് പാലക്കാട് വിളയൂരിൽ ചെണ്ടുമല്ലി കൃഷിക്ക് ഒരുങ്ങുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി. 2 ഏക്കറിൽ 1000 ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കുന്നത്. ഓണക്കാലത്ത് പ്രാദേശിക വിപണിയിൽ ചെണ്ടുമല്ലിപ്പൂവ് എത്തിക്കുകയാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്തിലെ 13-14 വാർഡുകളിലെ ഓരോ ഏക്കറിലായി 1000 ചെണ്ടുമല്ലി തൈകൾ നട്ടു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കൃഷി. ഓണത്തിന് പിന്നെ വളരെയധികം മാർക്കറ്റുള്ള പൂവ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല പച്ചക്കറി നമ്മളുടെ തൊഴിലുറപ്പിലുള്ള ആളുകളെ, അതായത് പിന്നെ ലേബർ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ വാർഡുകളും ഓരോരോ തരത്തിലുള്ള പച്ചക്കറി, ഇപ്പോൾ 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ്, അങ്ങനെയുള്ള ഓരോ വാർഡുകളും ഓരോരോ തരം പച്ചക്കറികൾ. ഇപ്പോൾ 1-ാം വാർഡ് വെറും വെണ്ടയ്ക്കയാണെങ്കിൽ അടുത്ത വാർഡുകൾ പയർ, പിന്നെ അതുപോലെ പച്ചമുളക്, അങ്ങനെ രീതിയിൽ ഒരു കൃത്യമായി എല്ലാവരെയും മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിള വിഘ്നയ തൊഴിലുറപ്പ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി. ഈ ഗ്രൂപ്പുകളിലെ 30-ഓളം പ്രവർത്തകരാണ് ദിവസവും ചെണ്ടുമല്ലി തൈകൾ പരിപാലിക്കുന്നത്. വിളയൂർ കൃഷിഭവനിൽ നിന്ന് 1-ന് 5 രൂപ നിരക്കിലാണ് തൈകൾ വാങ്ങിയത്. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.